വെൽക്കം ബാക്ക് ടു എ ചാനൽ ഇറ്റ്സ് മീ എലിസ. അപ്പം നമ്മൾ ഹിറ്റ്ലറിൻ്റെ ലൊക്കേഷൻ കണ്ടതിന് ശേഷം നമ്മുടെ മാധവൻകുട്ടിയെ കണ്ടിട്ട് ജഗദീഷ് ഓടിക്കയറുന്നൊരു സലൂണിലെ ആ സലൂൺ അന്വേഷിച്ചിറങ്ങിയതാണ് കേട്ടോ. പക്ഷേ ആ സലൂൺ പൊളിച്ചു കളഞ്ഞെന്ന് പറഞ്ഞിട്ട് നമ്മളിതേ മുന്നേ പോകുന്ന ആളുകണ്ടോ, പേരൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ല, അതൊക്കെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. അപ്പോൾ ആൾ നമ്മളെ വേറെ സിനിമയിൽ അഭിനയിച്ച രണ്ടുപേരെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പോവാണ്. ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞ് എന്തായാലും നമുക്ക് കൂടെ പോയി അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ആ ഒരു അതിനകത്ത് അഭിനയിച്ച ഒരു ചേട്ടൻ്റെ ചായക്കടയിലെ വന്നേക്കണേ. ആ ചേട്ടൻ ചായ അടിക്കണ കാണാൻ നല്ല രസമാണെന്ന് പറയണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പോയി കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇവിടെ കൊണ്ടുവന്നത്, വെനീസിലെ വ്യാപാരിയിൽ ചായ അടിച്ച് ചേട്ടനെ കാണിച്ചാൽ കൊണ്ടുവന്നതാണ് അല്ലേ. ആ പേരെന്താ? അൽത്താ ഹുസൈൻ. ഞങ്ങൾ ചുമ്മാ ഒരു സ്ഥലവും ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇതേ കുറെ സാധനങ്ങൾ സംഭവങ്ങൾ കാണിച്ചു തരാവാണ് അല്ലേ. ഇവിടെ തന്നെയാണോ? നാട്ടുകാരൻ തന്നെയാണോ? ആ ദേ ഇതാണ് നമ്മുടെ ചേട്ടൻ. ചേട്ടാ ഒരു ഹായ്. പേര് വിജേഷ്. ആ ഒരു സിനിമയിൽ മാത്രമാണോ ഉള്ളത്? വെനീസിലെ വ്യാപാരി. പിന്നെ അതിനുശേഷം ഈ ഷോർട്ട് ഫിലിമുകൾ വരും, പിന്നെ കല്യാണ റിസപ്ഷൻ പാർട്ടികൾ, അതിലൊക്കെ പോയി പങ്കെടുക്കാറുണ്ട്. അതെയോ? അപ്പൊ അതിലൊക്കെ ഈ ചായടിയാണ് സ്പെഷ്യല്. അതെ, അതൊന്നാണ് എന്നെ സിനിമയിലേക്ക് കയറ്റിയത്. അതെങ്ങനെയാണ് നമ്മുടെ മാണിക്കക്കൽ കല്ലിന്റെ ഡയറക്ടർ മോഹൻദാസ് സാർ. മീഡിയം മതി. സൂപ്പർ കാ പിടിച്ചോ. അടുത്തോ ഇതാണ് മിസ് ചെയ്യാൻ വേണ്ട സംഭവം. തകർത്ത് അല്ലേ നിങ്ങളുടെ ഷൂട്ടിംഗ് കാരണം ചായ അറിയുന്നുണ്ട്. എന്നാലും സാറല്ല അറിവില്ലേ. ഇയാൾക്ക് കോഫി ഇതാണ് ക്യാമറമാൻ. ക്യാമറമാൻ്റെ ഹായ് പറയാ. പേര് പറയുന്നു ഡെസൽ ആണ് ഈ വ്ലോഗറിന്റെ ക്യാമറമാൻ. ഇത് ഭാര്യ. പേര് പറയാ. ഹായ്, എച്ചമാണ് കേട്ടോ. എച്ചമാണ്. ഇവിടെ ഒരു അമ്മച്ചി ഉണ്ട്. അമ്മച്ചി ഹായ് അമ്മച്ചി. അപ്പോ നമ്മള് വന്നേക്കുന്നത് പരിചയപ്പെടുത്തിയില്ലോ. ഞങ്ങള് വന്നിട്ട് നമ്മുടെ ഒറ്റപ്പാലത്ത്, അത് നമ്മൾ ആദ്യം ഒറ്റപ്പാലത്തെ വീഡിയോസ് എടുത്തില്ലേ, ആ ഒറ്റപ്പാലത്തെ വീഡിയോസ് എടുക്കുന്നതിന് മുമ്പ് ഞാനിങ്ങനെ നമ്മൾ പഠിക്കുമല്ലോ ഒറ്റപ്പാലത്തിന്റെ എന്തെങ്കിലും വീഡിയോസ് ഉണ്ടോ എങ്ങനെയാണ്. അങ്ങനെ ഒറ്റപ്പാലം അടിച്ചു നോക്കിയപ്പോ ഞാൻ കണ്ടത് ഇദ്ദേഹത്തിന്റെ വ്ലോഗാണ്. അതുപോലെ അരിക്കാശ്ശേരി മനയും കയറാട്ട് വീടും ഒക്കെ ചെയ്തേക്കുന്നത് ആളുടെ കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത്. നമ്മൾ കയറാട്ട് വീടിന്റെ വീഡിയോ എടുക്കുമ്പോൾ ഈ ചേട്ടൻ അവിടെ കൂടെ വണ്ടി ഓടിച്ചിങ്ങനെ പോകണം കേട്ടോ. ഞാൻ ഓടിച്ചു വന്നു അയ്യോ കാണാൻ വേണ്ടി, ലിബിൻ പറഞ്ഞു തന്നു ഇതാണ് ആളെന്ന്. പക്ഷെ അന്നേരം വെടിയുണ്ട പോണോലെയാണ് പോയത്. ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോകുന്നു. അപ്പൊ ഞങ്ങൾ ഇത്താണോ എന്ന് അപ്പൊ വിളിച്ചു പരിചയപ്പെട്ടു. ദേ വീട്ടിൽ വന്നു, നല്ല അടിപൊളി പഴംപൊരിയും ചായ കഴിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ആളുടെ ലിങ്ക് ഒക്കെ ഇടാം. അടിപൊളി കുറച്ച് വീഡിയോസ് പുള്ളിയുടെ വ്ളോഗിലുണ്ട്. മടിയാണ്, അധികം വീഡിയോസ് ഒന്നും എടുക്കണ ആളല്ല അല്ലേ. സത്യല്ലേ? സത്യാണ്. അപ്പൊ മടിയാണ്, പക്ഷെ അടിപൊളി വീഡിയോസ് അതിനകത്ത് രണ്ടു നേരം കിടക്കുന്നുണ്ട്. അതൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണ്. അപ്പൊ ഇനിയിപ്പോ ഞാൻ ഇൻസ്പയർ ചെയ്തിട്ട് ഫുൾ ടൈം വ്ളോഗർ ആകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സത്യമാണെന്ന് കണ്ടറിയാം. അപ്പൊ എല്ലാവരും ഒന്ന് കയറി കാണണം കേട്ടോ. എല്ലാവരും കയറി കാണണം. ചാനലൊക്കെ സഭ്യമാണ്. ഞാൻ നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം. അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് അതിനകത്ത് ഉണ്ട്. എല്ലാവരും കയറി കാണണം. ഇത് നോക്കിയേ കണ്ടോ. ഇത് ഈ ദേവിന്ന് പറഞ്ഞ ചേട്ടന്റെ
വീടിന്റെ മുമ്പ് ഷോട്ടായി കാണുന്നത്. അടിപൊളിയല്ലേ. ഈ ഒറ്റപ്പാലം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കൊതിപ്പിക്കുന്ന ഒരു സ്ഥലമാണെന്ന് ഞാൻ വെറുതെ പറയണല്ല. ഒറ്റപ്പാലത്തോട്ട് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ വരാൻ താല്പര്യമുള്ളവർക്ക് ചുമ്മാ ഒന്ന് ഒറ്റപ്പാലത്തോട്ടൊക്കെ ഇറങ്ങിയാ പിന്നെ നമ്മൾ ഒറ്റപ്പാലത്ത് ഇങ്ങോട്ട് നിന്നു പോവും. അടിപൊളിയാ. നമ്മുടെ ഡേവിഡിയൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ പാലക്കാട് എത്തി. പാലക്കാട് ഇന്നിപ്പോൾ രാത്രി പാലക്കാടാണ് നിൽക്കുന്നത് കേട്ടോ. ഇത് റിവ റെസിഡൻസി. ഇതൊന്ന് ഫ്രഷ് ആവണം, എന്തെങ്കിലും കഴിക്കണം, ഉറങ്ങണം. പിന്നെ ഞങ്ങളുടെ യാത്രയൊക്കെ എല്ലാവരും കണ്ടില്ലേ ഇതൊക്കെയാണ് സംഭവിച്ചത്. കുറച്ച് ലോകൊക്കെ കിട്ടി, കുറേയൊക്കെ മിസ്സായി, മിസ്സായിട്ട് നടന്നില്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അവസ്ഥ, ഇങ്ങനെയൊക്കെയല്ല എടുക്കണേ കേട്ടോ. അപ്പോൾ ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇറ്റ്സ് മീ എൽസ, ടേക്ക് കെയർ.